നമസ്കാരം സുഹൃത്തുക്കളെ അയാം ഇക്ബാൽ ഫോർ ഗ്രീൻ ക്ലീൻ കേരള ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ മദ്രാശി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നീ റീജ്യനുകളെ ചേർത്ത് ഐക്യ കേരളം എന്ന മലയാളം സംസാരിക്കുന്നവരുടെ സംസ്ഥാനം പിറവി കൊണ്ടിട്ട് ഇന്നേക്ക് അറുപത്തി വർഷങ്ങൾ തികയുകയാണ് ഇന്ന് കേരളം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ ഇടയിൽ പേരുകേട്ട നാടാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നാട് ഉയർന്ന ആയുർദൈർഘ്യമുള്ള നാട് ഉയർന്ന സാംസ്കാരിക ബോധമുള്ളവരുടെ നാട് ലോകം കണ്ട മികച്ച കലാകാരന്മാരുടെ നാട് വിവര സാങ്കേതിക വിദ്യയിൽ ലോകത്തെ മികച്ച മനുഷ്യ വിഭവശേഷി നൽകുന്ന നാട് പ്രകൃതി സൗന്ദര്യത്തിൽ ദൈവം കനിഞ്ഞാരുളിയ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് ഉയർന്ന ശുചിത്വ ബോധമുള്ളവരുടെ നാട് ഇവിടെയാണ് നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ടത് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഉയർന്ന ശുചിത്വബോധം വ്യക്തി ശുചിത്വത്തിലും ഗാർഹിക ശുചിത്വത്തിലും ലോകത്തെ നമ്പർ വൺ രാജ്യങ്ങളുടെ കിടപിടിക്കത്തക്ക വിധത്തിലുള്ള ശുചിത്വ ബോധം നമുക്കെല്ലാവർക്കുമുണ്ട് എന്നാൽ നമ്മുടെ പാടത്തും പറമ്പിലും പുഴയോരത്തും തീരത്തും പാതവക്കത്തും നഗരപ്രാന്തങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ചീഞ്ഞളിഞ്ഞ ജൈവപിണ്ഡങ്ങൾ അടങ്ങിയ പറമ്പുകളും വൃത്തിഹീനവും മലിനമായ ജ ജലം തളങ്കിട്ടുന്ന പാതവക്കുകളും പ്ലാസ്റ്റിക് പഴവസ്തുക്കൾ ജൈവ മാലിന്യത്തിൽ കുമിഞ്ഞുകൂടി കൂമ്പാരമായിരിക്കുന്ന നഗരങ്ങളും നമ്മുടെ ശുചിത്വ ബോധത്തിൻ്റെ നേർക്ക് ചൂണ്ടുപലകയായി നിൽക്കുകയാണ് ഇക്കഴിഞ്ഞ അറുപത്തിനാല് വർഷ കാലയളവിനുള്ളിൽ കേരളത്തിലെ നാല് ലക്ഷം ഏക്കർ സ്ഥലത്ത് നിന്നും കൃഷി അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് കേരളത്തിലെ പശി അടങ്ങണമെങ്കിൽ കേരളത്തിലേക്ക് കേരളത്തിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരണമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആഗോളതാപനത്തെ ചെറുക്കുവാൻ വേണ്ടി നമ്മുടെ സർക്കാരുകൾ കോടിക്കണക്കിന് രൂപമുടക്കി നട്ടുപിടിപ്പിക്കുന്ന വൃക്ഷത്തൈകൾ വേണ്ടത്ര പരിപാലിക്കപ്പെടാത്തതിൻ്റെ പേരിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യാഥാർത്ഥ്യങ്ങളെ ലഘൂകരിക്കുവാൻ വേണ്ടി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള ഗ്രീൻ ക്ലീൻ കേരള എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള വൃക്ഷത്തൈ പരിപാലന മത്സരത്തിൻ്റെയും ഹരിത ഗ്രാമ മത്സരത്തിൻ്റെയും വിജയത്തിനായി നമ്മളൊരു ഓൺലൈൻ ഹരിത കലോത്സവം സംഘടിപ്പിക്കുകയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള വിദ്യാലയങ്ങളെയും റെസിഡൻസ് അസോസിയേഷനുകളെയും സന്നദ്ധ സംഘടനകളെയും നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ടു എന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിൻ്റെ ചടങ്ങുകളിലേക്ക് നീങ്ങാം അതിനുമുമ്പ് ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്താണ് വൃക്ഷത്തെ പരിപാലന മത്സരമെന്നും എന്താണ് ഹരിതഗ്രാമ മത്സരമെന്നും പരിചയപ്പെടുത്തേണ്ടതുണ്ട് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ നാം നമ്മുടെ വീട്ടിലും പറമ്പിലും നട്ടിട്ടുള്ള വൃക്ഷത്തൈകൾ അടുത്ത വേനൽക്കാലത്ത് സംരക്ഷിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുവാനായി അതിൻ്റെ ഓരോ മൂന്ന് മാസത്തെയും വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് വൃക്ഷത്തൈ പരിപാലന മത്സരം അങ്ങനെ ഒരു കോടി വൃക്ഷത്തൈകൾ കേരളത്തിൽ നിന്നും സംരക്ഷിച്ച് അതിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവറമെൻ്റൽ പ്രോഗ്രാമിലേക്ക് കേരളത്തിൻ്റെ സംഭാവനയായി സമർപ്പിക്കുവാനുള്ള പദ്ധതിയാണത് ഇതോടൊപ്പം തന്നെ കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തവും ഹരിതാഭവുമാക്കുവാനുള്ള പദ്ധതികളും പ്രചരണ പ്രവർത്തനങ്ങളും ഹരിത ഗ്രാമ മത്സരങ്ങളും ഹരിത കലോത്സവങ്ങളും സൂപ്പർ സ്റ്റാർ ട്രീ ചലഞ്ചുകളും സംഘടിപ്പിക്കുന്നു ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ നറുക്കെടുപ്പ് വിജയിയായ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് എന്ന നമ്പർ വൃക്ഷത്തൈ നട്ടത് ആരാണെന്ന് പരിശോധിച്ച് നോക്കാം അതിന് നമ്മൾ ഗ്രീൻ ക്ലീനർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ പോയി ലോഗിൻ ചെയ്തതിന് ശേഷം പാർട്ടിസിപ്പൻ ലിസ്റ്റിൽ പോയി ഇതുവരെ അപ്ലോഡ് ചെയ്ത ആളുകളുടെ ലിസ്റ്റിൽ ട്രീ നമ്പർ പത്തൊമ്പതിനായിരത്തി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് കാണുന്നു ഫാത്തിമ തസ്നീം എന്ന കുട്ടിയാണ് തൈകൾ നട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇവൾ ഇവരെ മലപ്പുറം ജില്ലക്കാരിയാണ് പക്ഷേ അവരുടെ കോളേജ് ഏതാണെന്ന് അറിയാതിരിക്കാൻ കാരണം അവർ കോളേജിൻ്റെ ഗ്രൂപ്പ് കോഡ് അവരുടെ കോർഡിനേറ്റർ തന്നിട്ടില്ല കോളേജിൻ്റെ ഗ്രൂപ്പ് കോഡ് കിട്ടിയാൽ മാത്രമേ ഏത് കോളേജിലാണ് ഈ തൈകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് അറിയുവാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഈ കോളേജിൻ്റെ ഫത്തിമ തസ്ലീം എന്ന കുട്ടിയുടെ ഈ കോളേജും മാത്രമല്ല നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ എൻ എസ് എസ് വോളണ്ടിയർമാരും കോർഡിനേറ്റർമാരും സ്വന്തം കോളേജിൻ്റെ ഗ്രൂപ്പ് കോഡിന് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുകയും അങ്ങനെ ആ ഗ്രൂപ്പ് കോഡ് വെച്ച് തൈകൾ അപ്ലോഡ് ചെയ്യുവാൻ എല്ലാ വിദ്യാർത്ഥികളോടും പറയേണ്ടതാണ് ഈ ഫാത്തിമ തസ്ലീമിനും അവർ നട്ടിട്ടുള്ള ആ തൈ ആര് അവർ നട്ടതാണെങ്കിൽ അവർക്ക് തന്നെ രണ്ട് തൈകളും ഇനി മറ്റാരെങ്കിലും നട്ട തൈകളാണെങ്കിൽ ഒരു തൈ നട്ട വ്യക്തിക്കും ഒരു തൈ ഫാത്തിമ തസ്നിക്കും മറ്റൊരു തൈ ഈ കുട്ടിയുടെ കോർഡിനേറ്റർക്കും ഈ കോളേജിലെ കോർഡിനേറ്റർക്കും ലഭിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലെ നറുക്കെടുപ്പ് വിജയിയെ തിരഞ്ഞെടുക്കാം അതിനായി എത്ര പേര് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഒന്ന് പരിശോധിച്ചു തക്കം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേരാണ് ഇതുവരെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ന് നവംബർ ഒന്നിന് തന്നെ അഞ്ഞൂറോളം ആളുകൾ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എൻ എസ് എസ് വിഭാഗം ഈ മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം വെറും രണ്ടാഴ്ച കൊണ്ട് രണ്ടായിരത്തോളം ഉർച്ച തൈകളാണ് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യമായ ഒരു ലക്ഷം വൃക്ഷത്തൈകൾ ഈ മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷം വൃക്ഷത്തൈകൾ അപ്ലോഡ് ചെയ്യപ്പെട്ട അഞ്ച് സ്മാർട്ട് ഫോണുകളും ലഭിക്കുന്ന ഒരു മത്സരമുണ്ട് അത് ഇതിന് തൊട്ട് മുമ്പത്തെ മമ്മൂട്ടി മോഹൻലാൽ ട്രീ ചലഞ്ച് അഥവാ സൂപ്പർ സ്റ്റാർ ട്രീ ചലഞ്ച് എന്ന ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ ടാർജറ്റ് അച്ചീവ് ചെയ്ത് നമ്മുടെ അഞ്ച് സ്മാർട്ട് ഫോണുകൾ സമ്മാനമായി ലഭിക്കുവാനുള്ള മത്സരത്തിൽ എല്ലാവരും ആവേശപൂർവ്വം പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ആഗോള താപനത്തിനെതിരെയുള്ള നമ്മുടെ ഈ മഹാമുന്നേറ്റത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മളേതായാലും ഈ മാസത്തെ ഈ ആഴ്ചയിൽ നറുക്കെടുപ്പ് വിജയി തിരഞ്ഞെടുക്കുകയാണ് അതിനുവേണ്ടി നാം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് മുതൽ വരെയുള്ള നറുക്കെടുപ്പിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നു പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഇതാരാണ് ഈ വ്യക്തിയുടെ ഈ വ്യക്തിക്കും ഇത് നട്ട വ്യക്തിക്കും ഇതിൻ്റെ കോർഡിനേറ്റർക്കും ഓരോ വൃക്ഷത്തൈകൾ സമ്മാനമായി ലഭിക്കുന്നതാണ് ഇനി നമുക്ക് മമ്മൂട്ടി മോഹൻലാൽ ട്രീ ചലഞ്ച് കമൻറ്റ് മത്സരത്തിലെ വിജയികളെ തിരഞ്ഞെടുക്കാം അത് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് മമ്മൂട്ടി മോഹൻലാൽ അഥവാ സൂപ്പർ സ്റ്റാർ റീ ചലഞ്ച് കമൻറ്റ് മത്സരം എന്ന ഒരു വീഡിയോ ഉണ്ട് ഇതിൻ്റെ രണ്ടാഴ്ച മുമ്പത്തെ ഒരു വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണിക്കുന്നതാണ് ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് ആ വീഡിയോയിൽ പറഞ്ഞത് പ്രകാരം മത്സരത്തിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് കമൻറ്റ് മത്സരത്തിൽ സമ്മാനം ലഭിക്കാൻ അർഹതയുണ്ട് ഈ പ്രാവശ്യം നാം കമൻറ്റ് മത്സരത്തിൽ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നത് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി തിരഞ്ഞെടുക്കുന്നു ദീപകേക്ക് ദീപ കെക്കെയാണ് വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെയും ലാലേട്ടൻ്റെയും ആരാധികയാണ് അവർക്ക് ഒരു വൃക്ഷത്തെ സമ്മാനമായി ലഭിക്കുന്നതാണ് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലും തുടർന്നും കേരളത്തിൽ നട്ട വൃക്ഷത്തൈകൾ അടുത്ത വേനൽക്കാലത്ത് സംരക്ഷിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുവാനായി അതിൻ്റെ ഓരോ മൂന്ന് മാസത്തെയും വളർച്ച പ്രകടമാവുന്ന ഫോട്ടോ ഗ്രീൻ എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന ഈ മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതിൻ്റെ മത്സര ഫലങ്ങളും വാർത്തകളും അറിയുവാൻ വേണ്ടി ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നമ്മുടെ സൂപ്പർ സ്റ്റാർ ട്രീ ചലഞ്ചിൽ പങ്കെടുക്കണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം